ഹലോ, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ, നമ്മൾക്ക് പനിയൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരു മാസം കഴിഞ്ഞാലും നമ്മുടെ ആ ഒരു ചുമ പോകാറില്ല അല്ലേ. അപ്പോൾ അതിനി ഒരു സ്വിച്ചിട്ട നിമിഷത്തിൽ നമുക്ക് ഈസിയായിട്ട് മാറ്റിയെടുക്കാൻ പറ്റുന്ന അടിപൊളി ഒരു ഹോം റെമഡിയാണ് കേട്ടോ ഇന്ന് ഷെയർ ചെയ്തിരുന്നത്. അപ്പോൾ നമ്മളുടെ വീഡിയോ എന്താണെന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കൂ, യൂസ്ഫുൾ ആയേക്കാം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടോടെ ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ ഞാൻ ഇതിനകത്ത് ഒരു ഈ ഒരു നമ്മുടെ ഈ ഒരു ചാനലിൽ ഒരുപാടധികം ക്രാഫ്റ്റ് വീഡിയോകളും റീയൂസ് ഐഡിയ വീഡിയോകളും കിച്ചൺ ടിപ്പുകളൊക്കെ ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു രീതിയിൽ നമ്മുടെ മരുന്ന് ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മുടെ കുട്ടികൾക്കൊക്കെയുള്ള ചുമയൊക്കെ പെട്ടെന്ന് തന്നെ മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഉള്ളിയാണ്, ചുമന്നുള്ളിയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ തൊലി ഈ ഒരു രീതിയിൽ പൊളിച്ച് കളയാതിരിക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ പൊളിച്ച് കളയരുത്. അപ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പം ഈ ഒരു തൊലി പൊളിക്കുന്നതിലും കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു ചുമന്നുള്ളി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതുണ്ട്, ഈ ഒരു മുകളിലത്തെ താഴത്തെ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് അതിൻ്റെ ആ ഒരു പുറത്ത് വരുന്ന ആ ഒരു ജസ്റ്റ് വരുന്ന ആ ഒരു തൊലിയില്ലേ, അത് മാത്രം കളഞ്ഞാൽ മതി. ആ ഒരു കരിന്തൊലി അവിടെ ഇരിക്കട്ടെ കേട്ടോ. അത് നമുക്ക് ആവശ്യമുണ്ട്. അതിലാണ് ഏറ്റവും കൂടുതൽ ഔഷധ ഗുണമുള്ളതെന്നാണ് മുത്തശ്ശിമാരൊക്കെ പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു രീതിയിൽ എല്ലാ തൊലിയും ഒന്ന് പൊളിച്ച് കളയുക. ഇതുണ്ട് ഇതുപോലെ, അതിൻ്റെ ആ കറുത്ത തൊലി അവിടെ ഇരിക്കട്ടെ. അപ്പം നമുക്ക് ഇതൊന്ന് നല്ലപോലെ ഒന്ന് പൊളിച്ചെടുക്കാം എല്ലാം തന്നെ, എന്നിട്ട് ഇതുപോലെ ഒന്ന് കഴുകിയെടുക്കാം കേട്ടോ. അപ്പം നമുക്ക് നല്ലപോലെ ഒന്ന് വാഷ് ചെയ്ത് അതിൻ്റെ അഴുക്കൊക്കെ കളഞ്ഞ് ഒന്ന് എടുക്കാം. ഇനി നമുക്ക് ഇതൊന്ന് ചതച്ചെടുക്കണം. അപ്പോൾ ഞാൻ ഇതുപോലൊരു ഗ്ലാസ്സിലാണ് ഇടുന്നത്, എനിക്ക് ഡ്യൂട്ടി ഇല്ല കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു ഗ്ലാസ്സിലിട്ടിട്ടാണ് എപ്പോഴും ചതച്ചെടുക്കുന്നത്. അപ്പോൾ നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കുന്നതിൻ്റെ ആ ഒരു ആ കോലിയിലെ അത് വെച്ചിട്ട് നമുക്കിതുപോലെ ചതച്ചാൽ നന്നായിട്ട് നല്ലപോലെ ചതഞ്ഞ് കിട്ടും കേട്ടോ. അപ്പോൾ മുളകൊക്കെ ഈ ഒരു രീതിയിൽ ചതച്ചെടുക്കാൻ പറ്റും ഈ ഒരു ഗ്ലാസ് ഉണ്ടെങ്കിൽ. ഡ്യൂട്ടി ഇല്ലാത്തവരൊക്കെ ഇങ്ങനെയും ട്രൈ ചെയ്ത് നോക്കോളൂ കേട്ടോ. അപ്പം ഞാനിത് നന്നായിട്ടൊന്ന് ചതച്ചെടുത്തേക്കാം. അപ്പം മേളിൽ ഇതുപോലെ ഒന്ന് കൈ വെക്കുകയാണെങ്കിൽ ഒട്ടും തെറിച്ചും പോവുകയില്ല, അല്ലെങ്കിലും തെറിച്ചൊന്നും പോലെ നോക്കിയൊന്ന് ജസ്റ്റ് ചെയ്താൽ മതി കേട്ടോ. അപ്പം നല്ലപോലെ ചതഞ്ഞ് കിട്ടും. അപ്പോൾ ഈ ഒരു രീതിയിൽ ഞാൻ എല്ലാം തന്നെ ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുണ്ട്, നല്ലപോലെ ചതഞ്ഞ് കിട്ടിയിട്ടുണ്ട്. നമുക്ക് കപ്പയ്ക്കൊക്കെ കൂട്ടാനുള്ള കറി വേണമെങ്കിലും കറിക്കുള്ള മുളക് ഉണ്ടാക്കില്ലേ, അതും നമുക്ക് ഇതുപോലെ ചതച്ചെടുക്കാം കേട്ടോ. നല്ല സൂപ്പറാണ്. അപ്പോൾ നമ്മളിതിലേക്ക് ഈ ഒരു അരിപ്പ് വെച്ചിട്ട് ഇതിലേക്കൊന്ന് നമുക്ക് ഉള്ളിയെല്ലാം കൂടെ തന്നെ ഇട്ട് കൊടുക്കുക, എന്നിട്ട് നമുക്ക് ഒന്ന് അരിച്ചെടുക്കണം കേട്ടോ. അപ്പം നമ്മൾ നമ്മൾ എന്താ പറയുക, മിക്സിയിലിട്ട് അരച്ചെടുത്താൽ അതിൻ്റെ ഒരു ഈ ഒരു ഇതുപോലത്തെ ഒരു ജ്യൂസ് അല്ല കിട്ടുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു കറക്റ്റ് ഗുണം കിട്ടില്ല. അപ്പോൾ നമ്മൾ ഈ ഒരു രീതിയിൽ ചതച്ച് തന്നെ അതിൻ്റെ നീരെടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പം മിക്സി ഇതില്ലെങ്കിൽ എന്താ പറയുക, ചിലപ്പം മിക്സിയിൽ അരക്കണമെന്നുണ്ടെങ്കിൽ മിക്സിയിൽ അരച്ചിട്ട് എടുത്തോളൂ. പക്ഷേ ഇങ്ങനെ എടുക്കുന്നതാണ് ഏറ്റവും നല്ലതെന്നാണ് മുത്തശ്ശിമാരൊക്കെ പറയുന്നത്. അപ്പോൾ നമ്മളിതൊന്ന് ജസ്റ്റ് പിഴിഞ്ഞെടുക്കുക, എല്ലാം തന്നെ നല്ലപോലെ പിഴിഞ്ഞെടുക്കുക. അപ്പോൾ ഞാനിതെല്ലാം നല്ലപോലെ ഈ നീരെടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ആ ഒരു പ്യുവറായിട്ടുള്ള ഉള്ളിനീര് കിട്ടി. ഇനി നമുക്കിതിലേക്ക് വേണ്ട സാധനങ്ങൾ എന്ന് പറയുന്നത് കുരുമുളക് പൊടിയാണ്. അപ്പം 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. കുട്ടികൾക്കാണ് കേട്ടോ ഇത്രയും, മുതിർന്നവർക്ക് ഒരു 3/4 അര 1/4 സ്പൂൺ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമ്മൾ നാടൻ തേനാണ്, ചെറുതേനാണ് എടുക്കുന്നത്. ഇപ്പം നമ്മളുടെ നാട്ടിൽ തന്നെ ഉള്ള വീട്ടിലെടുക്കുന്ന തന്നെ തേൻ തന്നെയാണ്, ചെറുതേനാണ് കേട്ടോ. അപ്പം ആ ഒരു തേന് നല്ലപോലെ ഇതിലേക്കൊന്ന് നല്ലപോലെ ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പം ഈ ഒരു രീതിയിൽ കറക്റ്റായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പം തേനും നമ്മുടെ കുരുമുളക് പൊടിയും ഉള്ളിനീരും ഒക്കെ ചുമ മാറ്റാൻ ബെസ്റ്റ് സാധനമാണ് കേട്ടോ. അപ്പം എല്ലാ ഒത്തിരി ഏജ്ഡായിട്ടുള്ള ആൾക്കാർക്കൊക്കെ അറിയാമായിരിക്കും. അപ്പം അറിയത്തില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് ഷെയർ ചെയ്തിരുന്നത്. അപ്പം എല്ലാവർക്കും നല്ലപോലെ ഇത് കുടിച്ചു കഴിഞ്ഞാൽ ചുമയൊക്കെ മാറും. അപ്പോൾ ഒരു പ്രാവശ്യം ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുള്ളൂ, നിങ്ങൾക്ക് ചുമ മാറുന്നതായിരിക്കും. എന്നിട്ട് എല്ലാവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ.